നമസ്കാരം, ഞാൻ സി എസ് ജ്യോതി. മേഡ് ഇൻസൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ലണ്ടനിൽ നിന്നും 90 മൈൽ അകലെയുള്ള ചെഡ്വർത്തിലെ റോമൻ വില്ലയിലെ വിശേഷങ്ങളാണ്. ലണ്ടൻ പാഡിംഗ്ടൺ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ഏകദേശം 3.5 മണിക്കൂർ സമയം വേണ്ടി വരും ഈ ചെഡ്വർത്തിലെ റോമൻ വില്ലയിൽ എത്തിച്ചേരുവാൻ. ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും പട്ടണത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കൺട്രി സൈഡിലൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും ഈ യാത്ര ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുപോലെ ലണ്ടനിൽ നിന്ന് നമ്മൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഏകദേശം 2-2.5 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഈ റോമൻ വില്ലയിൽ എത്തിച്ചേരാനാകും. ബ്രിട്ടൻ ഏകദേശം 400 വർഷക്കാലം, അതായത് 43 AD മുതൽ 410 AD വരെ റോമൻസിൻ്റെ കീഴിലായിരുന്നു. ബ്രിട്ടൻ്റെ കൈവശമുണ്ടായിരുന്ന കൃഷിക്കനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണും മെറ്റൽ, ലെഡ്, ഗോൾഡ്, സിൽവർ, ടിൻ, വുഡ് എന്നിവയിലൊക്കെ റോമൻസ് ആകർഷ്ടരായിരുന്നതായി ചരിത്രരേഖകളിൽ കാണുവാൻ കഴിയും. റോമൻസിൻ്റെ വരവോടുകൂടി ബ്രിട്ടനിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ റോഡുകളുടെയും ബ്രിഡ്ജുകളുടെയും നിർമ്മാണത്തിൽ ഗണ്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഏകദേശം 16,000 കിലോമീറ്റർ റോഡുകൾ നിർമ്മിക്കുകയും മിക്കവാറും റോഡുകൾ യാത്ര സുഖകരമാക്കുന്നതിന് വേണ്ടി സ്ട്രെയിറ്റ് റോഡുകൾ നിർമ്മിക്കുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി കാണാം. നമ്മളിനി കാണാൻ പോകുന്നത് 1864 ചെഡ്വർത്തിൽ കണ്ടെത്തിയ ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഒരു കൺട്രി ഹൗസിൻ്റെ ഭാഗങ്ങളാണ്. കോവിഡ് പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യം ആയതിനാൽ വില്ലയിൽ പ്രവേശിക്കുമ്പോൾ നാം പാലിക്കേണ്ട സോഷ്യൽ ഡിസ്റ്റൻസിങ് അടക്കമുള്ള മുൻകരുതലുകളെക്കുറിച്ചും വില്ലയിലുള്ള മറ്റു പ്രധാന കാര്യങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള സ്റ്റാഫ് വളരെ വിശദമായി നമ്മോട് സംസാരിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ബ്ലോക്ക് 1864 ഇവിടെ നടന്ന എസ്കവേഷനിൽ കണ്ടെത്തിയതാണ്. ഈ ഗ്രീൻ എന്നർത്ഥം വരുന്ന രീതിയിലുള്ള പ്രസീന എന്ന് ഈ ബ്ലോക്കിൽ കുറിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ലക്ഷറി ലൈഫ് ആസ്വദിച്ചിരുന്നതിൻ്റെ പല ഉദാഹരണങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയും. ഉദാഹരണത്തിന് അവർ ഉപയോഗിച്ചിരുന്ന ഫർണിഷിങ്സ് ഐറ്റംസ്, അതുപോലെ ഈ 2000 വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നും മാർബിൾ മൊസൈക്ക് ഫ്ലോറിംഗ് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരുന്നതായി ഇവിടെ സന്ദർശിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ ഈ കാണുന്നത് ഈ വില്ലയുടെ ഡൈനിങ് റൂം, കിച്ചൺ, ലോബി, ചേഞ്ചിങ് റൂം എന്നിവയുടെയൊക്കെ മാർബിളും മൊസൈക്കും കൊണ്ട് അതിമനോഹരമായി ഡിസൈൻ ചെയ്ത ഫ്ലോർ ഏരിയകളാണ്. നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഏകദേശം 2000 വർഷക്കാലത്തെ പഴക്കം ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ്. പുരാതന കാലത്തെ റോമൻസിൻ്റെ ആക്ടിവിറ്റികളിൽ പ്രധാനമായിരുന്നു സ്വിമ്മിങ് ആൻഡ് ബാത്തിങ്. ബാത്റൂമിൻ്റെ ഫ്ലോറുകൾ ചൂടായിരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ കാലത്ത് ഈ തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു പോരുന്ന അണ്ടർഫ്ലോർ ഹീറ്റിംഗ് സിസ്റ്റത്തിന് സമാനമായ സംവിധാനം അവർ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് ഈ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി ഫ്ലോറിനടിയിൽ കൂടി ഹോട്ട് എയർ കടത്തിവിടുന്ന ഒരു സംവിധാനം, ഹൈപ്പോകാസ്റ്റ് എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ ഫ്ലോർ ലെവൽ എയർ സർക്കുലേഷന് വേണ്ടിയാകണം ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയും. നമ്മളീ കാണുന്നത് 4th century പണികഴിപ്പിച്ച ഒരു ബാത്താണ്. ഒരു ചെറിയ അരുവിയിൽ നിന്നും ഒരു പ്രത്യേക ചാനലിലൂടെ വെള്ളം ഈ ബാത്തിനകത്തേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോഴും നമുക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ കണ്ട ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സമ്പന്നരായ റോമൻസ് ആ കാലഘട്ടത്തിലും തിരക്കുകളിൽ നിന്നൊഴിവായി വളരെ ആർഭാടമായി തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടി ഇതുപോലുള്ള കൺട്രി ഹൗസുകളിൽ താമസിച്ചിരുന്നു എന്നതാണ്. ചെഡ്വർത്തിലെ റോമൻ വില്ലയിൽ വളരെ റയറായിട്ടുള്ള ചില പ്ലാന്റുകൾ, വൈൽഡ് ലൈഫ് ഇനത്തിൽപ്പെട്ട പ്രത്യേകതരം മാനുകൾ എന്നിവയൊക്കെ കാണാറുണ്ട്. ഈ വില്ലയിൽ നമ്മളെ ആകർഷിച്ച മറ്റൊരു കാര്യം
റോമൻസ് 1800 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന സ്നെയിലിനെ കാണാനായി എന്നുള്ളതാണ്. ഹെലിക്സ് പൊമേഷ്യ എന്നാണ് അതിനെ അറിയപ്പെട്ടിരുന്നത്. വളരെ റയറായി കാണുന്ന ഈ സ്നെയിലുകളെ സംരക്ഷിക്കുന്നതിനായി പ്രത്യേകതരം ലൈസൻസുള്ള സ്റ്റാഫുകൾ ഈ വില്ലയിലുണ്ട്. ഈ സ്നെയിലുകളെക്കുറിച്ച് സന്ദർശിക്കാനെത്തുന്നവരോട് വിവരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. I just can't find any that aren't in their shell at the moment. So if you see them out, they're really striking. They can be about 6 inches long. We have about 200 or so, I think, living here. They mostly live behind that building, but they don't really, they don't come out very much. They really need very specific weather conditions. When I started here in 2016, very hot, very wet summer, driving down through the woods each morning, they're everywhere. They're all over the road. But yeah. We see them on the paths here, and you're not meant to really pick them up unless you're protecting them, unless you're, you know, saving them. You always have to put them in the direction they're going, because if you try and put them back where they were, they'll just come back out again. Yeah, yeah, it'll take the most of a day to make the journey across. But yeah, if you look in some of the low parts of the walls, you may find some others. But that's the only one I know about today. റോമൻ വില്ലയുടെ എക്സ്കവേഷൻ നടന്ന കാലത്ത് കണ്ടെത്തിയ കുറച്ച് വീട്ടു സാധനങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, ധാന്യങ്ങൾ പൊടിക്കാനായി ഉപയോഗിച്ചിരുന്ന ചില പ്രത്യേക ഇനം കല്ലുകൾ, അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസിന് ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളുടെ പ്രദർശനം ഈ ഇൻഫർമേഷൻ സെൻ്ററിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവയിൽ പലതും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില വസ്തുക്കൾക്ക് സമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് രണ്ട് തലമുറകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചു പോകുന്നത് പോലുള്ള വൃത്താകൃതിയിലുള്ള കല്ലുകൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ റോമൻസ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്, എന്നാൽ ഇന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നതുമായ മൺകുടങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് കത്തികൾ എന്നിവയുടെ വൻ ശേഖരം തന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ സെൻ്ററിൽ കാണുവാൻ കഴിയുന്നുണ്ട്. റോമൻ വില്ലയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ തലമുടിയിൽ ഉപയോഗിച്ചു പോന്നിരുന്ന ഹെയർ പിന്നുകളുടെ വൻ ശേഖരം തന്നെ ഇതിൻ്റെ എക്സ്കവേഷൻ ടൈമിൽ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചും അതുപോലെ മാനുകളുടെ കൊമ്പുകൾ ഉപയോഗിച്ചുമാണ് ഈ ഹെയർ പിന്നുകൾ നിർമ്മിച്ചിരുന്നത്. റോമൻസ് ഡ്രസ് അക്സസറികൾ ധാരാളമായി ഉപയോഗിച്ച് പോരുന്നതിൻ്റെ തെളിവുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അക്സസറീസ് എന്ന് പറയുന്നത് വെറും ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിരുന്നില്ല റോമൻസ് ഉപയോഗിച്ചിരുന്നത്. അതായത് അവരുടെ വെൽത്ത്, റീജിയണൽ ഐഡൻറ്റിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ് എന്നിവയൊക്കെ അതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. ഗോൾഡ് ആൻഡ് സിൽവർ താരതമ്യേന വളരെ റയറായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എങ്കിൽ പോലും ബ്രോൺസ്, അയൺ, ബോൺ, ഗ്ലാസ് എന്നിവയൊക്കെ വളരെ കൂടുതലായി ഉപയോഗിച്ചിരുന്നതായി ഈ ഇൻഫർമേഷൻ സെൻ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഫ്രണ്ട്സിനോടൊപ്പമോ ഫാമിലിയോടൊപ്പമോ ഒരു വൺ ഡേ പിക്നിക്കിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശം കൂടിയാണിത്. ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം, എൻ്റെ അടുത്ത സുഹൃത്തും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതുമായ അമൽരാജിനെയും ഫാമിലിയെയും ഇവിടെ വച്ച് കാണുവാനിടയായി എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷമായി ലണ്ടൻ വിട്ട് നോർത്താംപ്ടണിലോട്ട് താമസം മാറ്റിയിരുന്നു. ഈ യാത്രയിലുടനീളം അദ്ദേഹവും ഫാമിലിയും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. മിഡ്ലാൻഡ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ റോമൻ വില്ലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്ത് മറ്റെവിടെ കാണുന്നതിനേക്കാൾ മനോഹരമായ മലകളും പുഴകളും തോടുകളും കടൽത്തീരങ്ങളും കായലോരങ്ങളും ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. അതുപോലെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ, അവയിൽ പലതും ഇന്ന് മണ്ണിനടിയിൽ മൺമറഞ്ഞു പോയിട്ടുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ സമ്പത്തെല്ലാം സംരക്ഷിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടിയും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, ടേക്ക് കെയർ ആൻഡ് ബൈ.